ഫിലിം ഗാരേജിന്റെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അഭിമുഖങ്ങളിലൂടെ കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്ത മലയാളം സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം വരുന്നയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിലെ നിയാപകം എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനം ഇന്ന് രാത്രി 9 മണിയോടെ പുറത്തു വന്നിരിക്കുകയാണ്. വിഷു ഇത് റിലീസായിട്ട് April 11 തിയേറ്ററുകളിലേക്ക് എത്തുന്ന വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് ഒപ്പം തന്നെ ആവേശം എന്നീ സിനിമകളുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന ഓൺലൈൻ ബുക്കിംഗ് നാളെ ഞായറാഴ്ച April 7 ആരംഭിക്കും. രാവിലെ 10 മണിക്കായിരിക്കും കേരളത്തിലെ തിയേറ്ററുകൾ ഈ പറഞ്ഞ 3 സിനിമകളുടെയും ബുക്കിംഗ് ആരംഭിക്കുക. അപ്പോൾ 3 സിനിമകളുടെയും ട്രെൻഡ് എത്രത്തോളം മികച്ചു നിൽക്കുന്നു എന്ന് നാളെ തന്നെ അറിയാം. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ പ്രീ സെയിൽ കണക്കുകൾ, ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ അറിയാനായിട്ട്. ലക്കി ഭാസ്കർ, ദുൽഖർ സൽമാൻ നയനെത്തുന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമയാണല്ലോ. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സംവിധായകന്റെ ജന്മദിനം പ്രമാണിച്ച് ഇന്നൊരു സ്പെഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ആ പോസ്റ്ററിലെ സിനിമയുടെ ടീസർ ഉടൻ പുറത്തുവരുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 70% ഷൂട്ടിംഗ് പൂർത്തിയായ ഈ വർഷം ഓഗസ്റ്റ് മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ടീസർ ഈ ഏപ്രിൽ മാസം ഈദ് പ്രമാണിച്ച് പുറത്തു വരുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റൂമർ. തമിഴിൽ ഈ വർഷത്തിലെ 2 പകുതിയിൽ വരാനിരിക്കുന്ന ആദിത്യ വമ്പൻ സിനിമയാണല്ലോ കമലഹാസൻ നയനെത്തുന്ന Indian2. സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. വിക്രമിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ കമലഹാസന്റെ ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമ ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തും. June 13 എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിലീസ് തീയതി. നമ്മുടെ കേരളത്തിൽ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ഗോകുല മൂവീസ് ആണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കമലഹാസൻ വില്ലൻ വേഷത്തിൽ എത്തുന്ന പ്രഭാസ് നായകനെത്തുന്ന ഇന്ത്യയിലെ തന്നെ ഈ വർഷത്തിലെ വമ്പൻ പാൻ ഇന്ത്യൻ അല്ല പാൻ വേൾഡ് സിനിമയാണല്ലോ കൽക്കി 2898 AD. സിനിമ നേരത്തെ May 9 തിയേറ്റർ റിലീസ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചതെങ്കിലും റിലീസ് മാറ്റുമെന്ന് ഉറപ്പാക്കപ്പെട്ടതാണ്. എന്നാൽ സിനിമയുടെ റിലീസ് മറ്റൊരു മാസത്തിലേക്കോ അതല്ലെങ്കിൽ 2024 രണ്ടാം പകുതിയിലേക്കോ മാറ്റില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. May 30 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. കൽക്കിയുടെ ഒഫീഷ്യൽ റിലീസ് സ്ഥിതി പ്രഖ്യാപനം ഈ മാസം തന്നെ പുറത്തു വന്നേക്കും. അതോടൊപ്പം തന്നെ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നമ്മുടെ ബോക്സ് ഓഫീസ് കുലുക്കാനായിട്ട് വരുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രമാണല്ലോ ടർബോ. വൈശാഖിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഈ മെഗാ ബിഗ് ബഡ്ജറ്റ് സിനിമ ആദ്യം May 9 പ്ലാൻ ചെയ്ത് പിന്നെ June 13 റിലീസ് മാറ്റി, പിന്നെ June 13 നിന്ന് May 9 റിലീസ് മാറ്റി, പിന്നീട് May 10 മാറ്റി, പിന്നീട് May 9 ലോക്ക് ചെയ്തു നോക്കിയ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന മമ്മൂട്ടി ചിത്രമാണ്. എന്നാൽ ഇപ്പോഴത്തെ May 9 റിലീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു മാസം മാത്രമേ ടർബോ റിലീസ് ചെയ്യാനായിട്ട് സമയമുള്ളൂ. ഇനിയും റിലീസ് സ്ഥിതി പ്രഖ്യാപനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ May 9 സാധ്യതകൾ കുറവാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നേരത്തെ പ്ലാൻ ചെയ്ത ബക്രീദ് റിലീസ് June 13 നിലവിൽ Indian2 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടർബോ ആ ഒരു റിലീസിലേക്ക് കടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്ന് ടർബോ റിലീസ് ചെയ്യുമെന്നത് ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. കാത്തിരിക്കൂ അടുത്ത ടർബോ അപ്ഡേറ്റുകൾ കേട്ട്. ഒഫീഷ്യൽ അപ്ഡേറ്റ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.